കോഴി കാർപ്പ് ഫിഷേഴ്സിന് വെറും 9 രൂപ മാത്രമേ ഈ ഫാമില് വില വരുന്നുള്ളൂ കേട്ടോ. ഏഞ്ചൽ ഫിഷേഴ്സ് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്, 15 രൂപ മാത്രം വിലയുള്ള ഏഞ്ചൽ ഫിഷേഴ്സ്. നമ്മൾ 500 കോഴിക്കാർപ്പിന്റെ കുട്ടികളെ വാങ്ങിയിട്ടുണ്ട്. അതായപ്പോ നമ്മൾ ഇവര് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറൈറ്റി ഫിഷ് മിക്കി മൗസ് പ്ലാറ്റി, 15 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. കളർഫുൾ ഗോൾഡ് ഫിഷ്, ഗോൾഡ് ഫിഷിന്റെ കളർ നോക്കിയേ, 10 രൂപയും 6.50 ഒക്കെ ഉള്ളൂ ഗോൾഡ് ഫിഷസിന്. ഇവിടെ 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയോളം സൈസുള്ള കോഴിക്കാർപ്പിന്റെ കുട്ടികൾക്കാണ് 9 രൂപ ഇവിടെ വില വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി കിടിലൻ ഫാം, ഫിഷ് ഫാം. ഫിഷ് ഫാം എന്ന് പറയുമ്പോൾ വലിയ വലിയ മത്സ്യങ്ങളോ വളർത്തു മത്സ്യങ്ങളോ ഉള്ളതല്ല, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നോർമലി നമ്മൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അലങ്കാര മത്സ്യങ്ങൾ, അതായത് കോഴി കാർപ്പ്, ഗപ്പി, ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാറ്റി, സോഡ് ടൈല്, മോളി, ഗോൾഡ് ഫിഷ്, അങ്ങനെ ഒരുപാട് അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഉള്ള ഒരു അടിപൊളി ഫാമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത്. ഈ ഫാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 60 വയസ്സുള്ള ഒരു ചേട്ടനാണ് ഈ ഫാം ഇപ്പം നടത്തി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ തുടങ്ങി വെച്ചതാണെങ്കിലും മകൻ ഇപ്പോൾ ഗൾഫ് പോയതുകൊണ്ട് ഇപ്പോൾ നോക്കി നടത്തുന്നത് 60 വയസ്സുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. പിന്നെ ഇവിടുത്തെ മീനുകൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളർഫുൾ മീനുകളാണ്. എല്ലാ മീനും ഈ നാച്ചുറലായിട്ടുള്ള ഈ സൺലൈറ്റ് അടിക്കുന്ന പോണ്ടുകളിലായതുകൊണ്ട് അടിപൊളി കിടിലൻ കളറാണ് ഇവിടുത്തെ മീനുകൾക്കെല്ലാം. മറ്റേ നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ വളരാത്തത് കൊണ്ട് തന്നെ ഈ ആൽഗൽ വാട്ടറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ടും അടിപൊളി കളറാണ് ഇവിടുത്തെ മീനുകൾക്കൊക്കെ. അതാണ് ഇവിടുത്തെ മീനിൻ്റെ ഒരു അടിപൊളി പ്രത്യേകത. പിന്നെ പറയാനുള്ളത് വില കുറവ്, മീനുകൾക്കൊക്കെ ഹോൾസെയിൽ റേറ്റേ ഉള്ളൂ. നല്ല വില കുറവിൽ നമുക്ക് കോഴിക്കാർപ്പ്, ഗോൾഡ് ഫിഷ് തുടങ്ങിയ എല്ലാ മത്സ്യങ്ങളും കിട്ടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിൽ നമ്മൾ ഇത് എവിടെയാണ്, എങ്ങനെ ഇവിടെ എത്താന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലുണ്ട്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള എല്ലാ മീനുകളെ കുറിച്ചിട്ടും ഇവിടുത്തെ മീനുകളെ കുറിച്ചിട്ടൊക്കെ വീഡിയോയിൽ കാണാം. എന്നാൽ ഈ കാണുന്നതാണ് നമ്മുടെ ചേട്ടൻ, അതായത് ഈ ഫാമിന്റെ ഓണർ ആയിട്ടുള്ള ആള്. അപ്പൊ അദ്ദേഹം നമ്മൾ വന്നപ്പോ തന്നെ നമുക്ക് മീനുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാ ടാങ്കിലേക്കും കുറച്ച് ഫീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീനുകൾ വന്ന് ഫീഡ് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ മീനാണ് ഉള്ളത്, എങ്ങനെയാണ് വെറൈറ്റീസ് ഉള്ളത് എന്നൊക്കെ ഉള്ളത്. ഏകദേശം വീടിന്റെ മുറ്റത്തും പരിസരത്തും ആയിട്ട് ഇതുതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഏകദേശം ഒരു 20-25 ടാങ്ക് പടുതാക്കുളത്തിലാണ് മീനുകളൊക്കെ ഉള്ളത്. അപ്പൊ തീറ്റ ഒക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് മീനുകളൊക്കെ കാണിച്ചു തരാനൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പൈനാപ്പിൾ സോഡ് ടൈലാണ്, നല്ല വെറൈറ്റി കളറാണ്, ശ്രദ്ധിച്ചാൽ തന്നെ കാണാം. പൈനാപ്പിൾ സോഡ് ടൈൽ ഇതിന് വെറും 15 രൂപ ഒന്നിന് വരുന്നുള്ളൂ. നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ 15 രൂപ ഇതിന് കാണുന്നുള്ളൂ. എൻ്റെ വാലുണ്ടല്ലോ, വാലില് കളറല്ല, അത് എക്കോറിയത്തിൽ ഇടുമ്പോ നമ്മുടെ മിക്കി മൗസിന്റെ 2 ചെവി തലയില്ലേ, ആ തല വരും. റേറ്റ് വരുന്നേ ഇതാ. ഈ ഫാമിലെ ഫിഷുകൾക്കൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് കളർ വരാനുള്ള മെയിൻ റീസൺ പറയുന്നത് ഈ പോണ്ടുകൾ വളർത്തുന്നത് കൊണ്ടാണ്. നമുക്കറിയാം ഈ നാച്ചുറൽ സൺലൈറ്റും അതുപോലെ തന്നെ ഈ ആൽഗൽ വാട്ടറൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിഷിന് എന്ത് വരും, നല്ല അടിപൊളി ബ്രൈറ്റ് കളർ വരും. നമ്മൾ നോർമൽ അക്കുറത്തിൽ ഇട്ട് വളർത്തുന്നതിനെക്കാട്ടിയും അതാണ് ഈ ഫാമിലെ ഫിഷുകളുടെ ഒരു മെയിൻ പ്രത്യേകത. ഇതില് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രീഡ് ആവില്ലല്ലേ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യലൊന്നും ഇല്ലല്ലോ. ഓറഞ്ച് സോഡ് ഇപ്പൊ ഈ വെയിൽ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരും, കുറച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടുള്ള സമയത്ത് നിറയെ കൊണ്ടു. പിന്നെ ഇതില് ഇതിലാണ് ഹെൽമെറ്റ് ആയിട്ടുള്ളത്. ഹെൽമെറ്റ് ഇട്ട് നിറയുണ്ട്, ഹെൽമെറ്റ് ഇട്ടിന്റെ വലുത് നമ്മൾ അവിടെ കണ്ടു. ഇത് ഇതിലുണ്ട് ഇഷ്ടം പോലെ വലുത്, നമ്മളൊരു ലേശം തീറ്റിട്ട് കൊടുത്തിട്ട് അതെ ഗോൾഡ് ഗോൾഡ് അങ്ങനെ റേറ്റ്
ഗോൾഡ് ഫിഷ്. ഇത് ഞങ്ങള് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോ ഒരു 10 രൂപ ആയിട്ട് കൊടുക്കും. ഇത് വലിയ ഗോൾഡ് ഫിഷ്, ചെറുതാണെങ്കിൽ ഞങ്ങൾ 6.50 കളറുണ്ട്. ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ അതില് പാണ്ടാമോളിയുണ്ട്. ഫ്ലവറോൺ എന്താ റേറ്റ്? ഫ്ലവറോൺ ഞങ്ങൾ 100 രൂപയാണ് ഒരു പീസിന്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് ഏഞ്ചൽ ഫിഷ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഞ്ചൽ ഫിഷിനെ എടുക്കുകയാണ്. 1-ന് 15 രൂപ വരുന്നുള്ളൂ ഏഞ്ചൽ ഫിഷ്. ബ്ലാക്കും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റും വരുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഗോൾഡ് ഫിഷും പാണ്ടാമോളിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പിടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ പടുതാകുളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മീനെ പിടിച്ചു തരും. കൊറിയർ ഉണ്ടായിരുന്ന ടൈമിൽ എല്ലാം എടുത്തേക്കും. അതുപോലെ തന്നെ പാണ്ടാമോളിയും. സീബ്ര എന്താ റേറ്റ്? സീബ്ര 10 രൂപ. ഇനി നമ്മൾ കാണുന്നത് കോഴി കാർപ്പുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് കോഴി കാർപ്പും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷും ആണെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് 3 ഡിഫറെൻ്റ് സൈസിലുള്ളതുണ്ട്. ഈ കാണുന്നതിന് 80 രൂപ എന്നൊക്കെ പറഞ്ഞത്, ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. ഇതിന് വെറും 9 രൂപ മാത്രമേ വരുന്നുള്ളൂ കോഴി കാർപ്പിന്. ഒരു കോഴി കാർപ്പിന് 9 രൂപ. പിന്നുള്ളത് സൈസ് കൂടുന്നതനുസരിച്ച് 30, 50, 80 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത് ഈ കാണുന്ന കോഴിക്കാർപ്പിനെ വാങ്ങാനായിട്ടാണ്. കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല കളറുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും തോന്നുന്നുണ്ട് ഫിഷിനെ കണ്ടിട്ട്. 9 രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഇവിടെ കോഴിക്കാർപ്പിന് വരുന്നത്. നമ്മൾ ഇന്നിവിടെ ഈ ഫാം തെരഞ്ഞു പിടിച്ച് വന്നിട്ടുള്ളത് മെയിനായിട്ട് കോഴിക്കാർപ്പിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്നൊരു 500 കോഴിക്കാർപ്പിൻ്റെ കുട്ടികളെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടി പിടിച്ചു തരികയാണ് നമ്മുടെ ചേട്ടന്. 500 എന്നാണ് നമ്മൾ വാങ്ങുന്നത്. അത് എണ്ണി ബക്കറ്റ് കിട്ടിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും, കവറിലാക്കിയിട്ട് തരും. ചേട്ടൻ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പിന്നെ ഇതിലും കുറച്ച് വലിയ സൈസുള്ള കോഴിക്കാർപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ 30 രൂപ, 50 രൂപ, 80 രൂപേൻ്റെയൊക്കെ വരുന്നത്. അത്യാവശ്യം സൈസ് ഉള്ളതൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കോഴിക്കാർപ്പുകൾ. ഇതും വേറൊരു സൈസ്, വേറെ സൈസിൽ വ്യത്യാസമുള്ളൊരു കോഴിക്കാർപ്പാണ് ഇത്. ഇപ്പോൾ നമുക്കുള്ള ഒരു സെറ്റ് മീനുകൾ ആയിട്ടുണ്ട്. 250 എണ്ണം വരെ കൗണ്ട് ചെയ്തിട്ട് ഒരു വലിയ പാക്കറ്റിൽ തന്നെയാണ് നമുക്ക് ആക്കി തരുന്നത്. മെത്തിലിൻ ബ്ലൂ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ 250 എണ്ണം നമ്മൾ ആദ്യം പാക്ക് ചെയ്തു. ഇതാണ് 9 രൂപ വരുന്ന കോഴിക്കാർപ്പ്. ഇതിൻ്റെ സൈസ് കാണിച്ചിരവണി ആ ഒന്നിനെ കയ്യിലെടുത്ത് ഏകദേശം വേണ്ട 3-4 ഇഞ്ചോളം സൈസ് വരുന്നുണ്ട്. ഇതിനാണ് ഈ കോഴിക്കാർപ്പിനാണ് 9 രൂപ വരുന്നത്. ഡിഫറെൻ്റ് ടൈപ്പ് പാറ്റേണിൽ വരുന്നതും അവൈലബിളാണ്. 10 രൂപ മാത്രം വില വരുന്ന ഗോൾഡ് ഫിഷാണിത്. ഇതിൻ്റെ കളറ് ഒരു രക്ഷയില്ല, അടിപൊളി ഗോൾഡൻ കളർ. നമ്മൾ അക്വേറിയം ഷോപ്പിൽ കാണുന്നതിനെക്കാട്ടൊക്കെ ഇരട്ടി കളറുണ്ട് വരുത്തിന്. വെറും 10 രൂപ മാത്രമേ ഉള്ളൂ ഗോൾഡ് ഫിഷിന്. ഇത് നമ്മൾ നേരത്തെ പിടിക്കുന്നത് കാണിച്ചൊരു മിക്കി മൗസ് പ്ലാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്ലാസ്സിലാക്കി. നല്ല അടിപൊളി ഫിഷാണ് കേട്ടോ. 15 രൂപ മാത്രമേ വില വരുന്നുള്ളൂ മിക്കി മൗസ് പ്ലാറ്റി. ഇനി നമുക്ക് ഈ ഫാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതരാം വീഡിയോയിൽ. ഈ ഫാമിൻ്റെ പേര് 1-to-1 ഫിഷ് ഫാം എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് പെരുങ്ങോട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് 1-to-1 ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. കൊറിയർ സർവീസിൽ ഫിഷുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് നിലവിൽ അവൈലബിൾ അല്ല കൊറിയർ സർവീസ്. അപ്പോൾ ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കൊറിയർ സർവീസ് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണേൽ നിങ്ങൾക്ക് ഫിഷിനെ വാങ്ങിക്കാം. ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള മീനുകളുടെ പ്രൈസാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ചിലപ്പോൾ കൂടാം കുറയാം, എന്ത് വേണം ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് അവിടെ ചെല്ലേ. കൊറിയർ സർവീസ് ഉണ്ടെങ്കിൽ അങ്ങനെ മീൻ വാങ്ങിക്കുക, എന്ത് വേണേലും ചെയ്യാം. എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റി ഫിഷസിനാണ്, ഫിഷസാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്വാളിറ്റി അതുപോലെ തന്നെ കളറും, നല്ല ക്വാളിറ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷസാണ് 1-to-1 ഫിഷ് ഫാമിൽ നിങ്ങൾക്ക് മീൻ വാങ്ങാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള അടിപൊളി ഫിഷ് ഷോപ്പുകൾ, ഫാമുകൾ, മീൻ വളർത്തിനെ കുറിച്ചിട്ട്, ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.